Hi guys, welcome to our channel Kozhikode Sanjari. In our video, my paragliding first experience. If you plan a Kullu Manali trip, try adventurous sport. Manali has many options for paragliding. Solang Valley prefer. But if you ask me, Kullu Bir Billing is a much better choice. What is the view and height? Solang Valley in a cartoon coodalana. Ningal Kullu etti karinal, there are paragliding boats which are the kana, roadside. Kure guides Ningle tour packages, said pick and try cheap. Pakshe Ningal Sredikenda Kurcha karingalunda. The choose chaina than a munne. Ada either first our license tano in the check chaina. Normally, genuine paragliders in a government license coodiriku. Okay, Ada poly pilot in experience undo ilionu nokana. പിന്നെ ഓക്കെ എന്ന് പറയുന്നതിന് മുന്നേ റേറ്റ് ഫിക്സ് ചെയ്യണം. ടൂറിസ്റ്റ് എന്ന് കണ്ടാൽ അവർ നോർമലി ഹയർ റേറ്റ് ലൈക്ക് 7,000 rupees പെർ പേഴ്സൺ ഓർ മോർ, അതായത് 10 മിനിറ്റത്തെ റൈഡിന് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കും. സോ നിങ്ങൾ എന്തായാലും ബാർഗെയിൻ ചെയ്യണം. ഈസിലി നിങ്ങൾക്ക് പൈസ 3,500 വരെ ആക്കാം. അവർ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് വേറെ ആളുടെ അടുത്തേക്ക് പോകുന്നത് നോക്കിയാൽ മതി, അവർ എന്തായാലും പൈസ കുറയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ഏത് ഹില്ലാണ് നിന്നാണ് അവർ നിങ്ങളെ ജമ്പ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ കൊണ്ടൊരു കൺസേൺ ഫോം സൈൻ ചെയ്യിപ്പിക്കും വിത്ത് യുവർ ഡീറ്റെയിൽസ്. ഈ കൺസേൺ ഫോമിൽ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് പാരഗ്ലൈഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഉള്ളത്. ബട്ട് ഡോണ്ട് വറി, ഇറ്റ്സ് ജസ്റ്റ് എ ഫോർമാലിറ്റി. ഏത് കാര്യത്തിനാണ് റിസ്ക് ഇല്ലാത്തത്? സോ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങളെയും മറ്റുള്ളവരെയും അവരൊരു 4-wheel drive ഒരു ഹിൽ കൊണ്ടുപോകും. ആക്ച്വലി ആ യാത്രയും വളരെയധികം അഡ്വഞ്ചറസ് ആയിരിക്കും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അവരൊരു പൈലറ്റിനെ ഏൽപ്പിക്കും. പിന്നെ നമ്മൾ നമ്മളുടെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് ആക്ച്വലി നല്ല പേടിയും പക്ഷേ എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടാവും. എന്താ പറയുക, ഒരു അഡ്രിനാലിൻ റഷ് ആയിരിക്കും. ബട്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നമ്മുടെ ടേൺ ആവുമ്പോൾ അവർ നമ്മളോട് ഇൻസ്ട്രക്ഷൻസ് പറയാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഓടാനോ ചാടാനോ ഇരിക്കാനോ പാടില്ല. പൈലറ്റ് നടക്കാൻ പറയുമ്പോൾ സ്ലോലി അവരുടെ കൂടെ 3 or 5 steps വെക്കാൻ പറയും. പിന്നെ അവർ നോക്കിക്കോളും. ഓക്കെ, അവർ നമുക്കൊരു GoPro ക്യാമറ തരും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട, അത് താഴെ ഒന്നും വീണു പോവില്ല. എന്തെന്ന് വെച്ചാൽ അവരത് നമ്മുടെ മേലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോ എടുക്കണോ വേണ്ടയോ നമ്മൾ അവസാനം ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. ഓക്കെ, പിന്നെ അവർ പറയുക വെച്ചാൽ ഒരിക്കലും ഒരു ബെൽറ്റും ബക്കിളും ഒന്നും പിടിച്ച് ഞെക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രിപ്പുള്ള ഷൂസ് ഇടാൻ ശ്രമിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പൈലറ്റ് പറയുന്നത് എല്ലാം ഫോളോ ചെയ്യണം. ഓക്കെ, 3 or 4 ആൾക്കാർ നിങ്ങളെ സാധാരണ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇവർ. ഇവരെ ആക്ച്വലി നമ്മൾ നല്ല പേടിയുണ്ടെങ്കിൽ നമ്മളെ കാമാക്കാൻ, നമ്മളോട് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷൻ മാറ്റാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ, വൺസ് നിങ്ങൾ എയറിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് എൻജോയ് ദ വ്യൂ ആൻഡ് GoPro ക്യാമറ യൂസ് ചെയ്തിട്ട് ഈ മെമ്മറബിൾ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻജോയും ചെയ്യുക. ഓക്കെ, ഐ എം ഷുവർ യു വിൽ എൻജോയ് ദ എക്സ്പീരിയൻസ് ഓഫ് ഫ്ലൈയിങ്. നിങ്ങൾക്ക് താഴത്തെ വ്യൂ ഒക്കെ നോക്കിയാൽ കാണാം. അതായത് കുറേ എന്താ പറയുക, വാലി ഉണ്ടാവും, ഫാംസ് ഉണ്ടാവും, ഓർച്ചാർഡ്സ് ഉണ്ടാവും. അതേമാതിരി ബീസ് റിവർ കാണാം നിങ്ങൾക്ക്. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും. എപ്പോഴും പൈലറ്റിനെ ട്രസ്റ്റ് ചെയ്യുക. ഫ്ലൈറ്റിൻ്റെ നടുവിൽ അവർ പാരഷൂട്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺ എന്നൊക്കെ ചെയ്യും. അത് പേടിക്കേണ്ട, എൻജോയ് ഇറ്റ്. ഓക്കെ, സോ താഴെയുള്ള ബീസ് റിവറൊക്കെ നല്ലോണം കാണാം. സോ പിന്നെ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് 10 മിനിറ്റ്സ് അവർ നിങ്ങളെ ഫുൾ റൗണ്ട് അടുപ്പിക്കും. അതിന് ശേഷം ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് കാല് പൊന്തിച്ച് വെക്കണം. ഒരിക്കലും കാൽ നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പം ടച്ച് ചെയ്യരുത്, ബിക്കോസ് കാൽ ഒടിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ പൈലറ്റ്. അവർ നിങ്ങളെ സേഫായി ലാൻഡ് ചെയ്യിപ്പിക്കും. പിന്നെ ലാൻഡ് ചെയ്തിട്ട് യു ക്യാൻ ഡിസൈഡ് വെതർ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ
വേണോ വേണ്ടയോ എന്ന്. അവർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 800 rupees ആണ് ചാർജ് ചെയ്യുക. ഇഫ് യു ആസ്ക് മീ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എടുക്കണം എന്നും ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് എ വെരി മെമ്മറബിൾ മൂമെൻറ്റ്. ഐ ഗ്യാരണ്ടി യു ദാറ്റ് ഈ പാരഗ്ലൈഡ് ചെയ്യുന്ന ഡിസിഷൻ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് യുവർ ലൈഫ്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ, ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കുന്നു. ഓക്കെ, എൻജോയ്.